ഹലോ, ഹലോ, സർഫസ് ക്ലീൻ ചെയ്യുന്നു. പിന്നെ സർഫസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് കഴിഞ്ഞോ? ഇല്ല ഒരു ഡൈ ഒഴിക്കുന്ന റെഡ് കളർ ഡൈ. ആ, അതിന് നമ്മളൊരു പേര് പറഞ്ഞായിരുന്നു ആ റെഡ് കളർ ഡൈക്ക്. എന്താ പേര്? ഡെവലപ്പറാ. ആ, പെനിട്രന്റ്. ഡെവലപ്പർ ലാസ്റ്റ്. പെനിട്രൻഡ്, കറക്റ്റ് ആണ്. പെനിട്രൻഡ് പെനിട്രന്റ്. അല്ലേ? പെനിട്രൻഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ആ, എന്നിട്ടോ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് കുറച്ച് ചെയ്ത് സമയം വെയിറ്റ് ചെയ്യുന്നു. അതിന്റെ ആ, മുകളിൽ കുറച്ച് സമയം ഡെവലപ്പർ വെയിറ്റ് ചെയ്യുന്നു. സ്പ്രേ ചെയ്യും. അല്ല ഭാഷ്യത്തിൽ. ആ ആ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ടോ? ഡെവലപ്പർ സ്പ്രേ അല്ല, ചെയ്യും. എന്തിന് എന്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ആ വെയിറ്റിംഗ് കൊടുക്കുന്നത് നമ്മള്? അത് ഈ ക്രാക്ക് പെനിട്രന്റ് പെനിട്രന്റ് ക്രാക്ക് ക്രാക്കിൽ കുളിക്കാറ് ക്രാക്കിലേക്ക് ഈ പെനിട്രന്റ് എന്ന് പറയുന്ന എലമെന്റ് ആ ഡൈ ഇറങ്ങിച്ചെല്ലാൻ ഒഴിച്ചാൽ വേണ്ടി അല്ലേ? ഇറങ്ങിച്ചെല്ലാൻ ഒഴിക്കാം. വേണ്ടി. ഓക്കെ, അതിന് നമ്മൾ ആ ടൈമിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആ ടൈമിങ്ങിന് ഒരു പേര് പറയായിരുന്നു. ദാറ്റ് ഈസ് ഡ്വൽ ടൈം. ഡ്വൽ ടൈം, ഓക്കെ. ഡ്വൽ ടൈം, ഓക്കെ. ആഫ്റ്റർ ഡ്വൽ ടൈം പിന്നെന്ത് ചെയ്യും? ഡ്വൽ ടൈമിന് ശേഷം എന്ത് ചെയ്യണം? ഡെവലപ്പർ സോറി ഡെവലപ്പർ അപ്പൊ തന്നെ ഡെവലപ്പർ ഒഴിക്കുകയാണോ ചെയ്യുന്നത്? സർഫസ് ഒന്ന് തൊട്ടിട്ട് റിമൂവ് ചെയ്യും. എക്സസ് ആയിട്ടുള്ള പെനിട്രന്റിനെ ഒഴിവാക്കണ്ടേ? വേണ്ട, ഓക്കെ. എക്സസ് പെനിട്രന്റിനെ നമ്മൾ ഒഴിവാക്കും. അതിനുശേഷം ഡെവലപ്പർ ഡെവലപ്പർ അപ്ലൈ ചെയ്യും. ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഡെവലപ്പറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഈ പെനിട്രന്റിനെ ട്രാപ്പ് ചെയ്യപ്പെട്ട പെനിട്രന്റിനെ സക്ക് ചെയ്ത് കാണിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ഡെവലപ്പർ പൊതുവെ ഒരു ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ബ്രൈറ്റ് കളർ, ഒരു വൈറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡെവലപ്പർ ആണ്. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമ്മളെ പെനിട്രന്റ് ചുവന്ന കളർ ആണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ ക്രാക്ക് ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കത് ഡിനോട്ട് ചെയ്തതിനെ ഒരു ഇൻഡിക്കേഷൻ കാണും അല്ലേ? അല്ലേടാ, ഓക്കെ. നമുക്ക് ആ വീഡിയോ ഇനി ഒന്നുകൂടി കാണേണ്ടതുണ്ടോ? കാണിക്കണോ? വേണേ കാണിക്കാം. ഓക്കെ, എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഞാൻ ഇനി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ഇനി നിങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ കാണിച്ചിരിക്കുന്ന ടെസ്റ്റ് സ്പെസിമെൻ, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട എലമെന്റ്. അപ്പൊ ഇത് ചിലപ്പം ഏതെങ്കിലും മെഷീൻ കമ്പണൻസിനൊക്കെ ഊരിയിട്ട് തന്നതായിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ ചിലപ്പോൾ കോട്ടിങ് ഉണ്ടാവാം, പെയിന്റിന്റെയും ഗ്രീസിന്റെയും അതുപോലെ തന്നെ അൺവാണ്ടഡ് ഫോറിൻ മെറ്റീരിയൽസിന്റെ ഒക്കെ കോട്ടിങ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ കോട്ടിങ് ഒഴിവാക്കണം, അല്ലെങ്കിൽ സർഫസ് ക്ലീനിങ് നടത്തണം. വേണ്ടേ? ഓക്കെ, കോട്ടിംഗ് ഒക്കെ സർഫസ് ക്ലീനിങ് വഴി, അതായത് പ്രീ ക്ലീൻ ദി ടെസ്റ്റ് പീസ്. ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്, ഓർമ്മിക്കണേ. ക്ലീനിങ്ങിന് ശേഷം നമുക്കുള്ളത് ടെസ്റ്റ് പീസ് വിത്ത് ക്രാക്ക്. ക്രാക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ഇത് നിങ്ങളെ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് മെത്തേഡ്, അപ്ലൈ പെനിട്രന്റ്. ഇവിടെ ഇപ്പോൾ ഒരു പിങ്ക് കളർ പെനിട്രന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അലോ ടു സോക്ക്, ആ ടൈമിങ്ങിനാണ് നമ്മൾ പറയുന്നത്. എന്ത് ടൈമിങ്? ഡ്വൽ ടൈം കഴിയലോടുകൂടി പെനിട്രന്റ് ക്രാക്ക് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞു. ഇനി അടുത്ത മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള പെനിട്രന്റിനെ നമ്മൾ ഒഴിവാക്കണം അല്ലെ? ഇപ്പൊ സർഫസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ക്രാക്കിൽ മാത്രമല്ല സർഫസിൽ എല്ലായിടത്തും ഇപ്പൊ പെനിട്രന്റ് ഉണ്ട്. നമുക്ക് ഈ ക്രാക്കിൽ മാത്രമേ പെനിട്രന്റിനെ ട്രാപ്പ് ചെയ്യേണ്ടതുള്ളൂ. സോ എക്സസ് ആയിട്ടുള്ളതിനെ ഒഴിവാക്കണം. സോ ഇവിടെ റിൻസ് ചെയ്യാണ്, ഇപ്പൊ വാട്ടർ പോലുള്ള എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട്. ഒന്നുകിൽ വെള്ളം ഒഴിച്ച് കളയാം, അല്ലെങ്കിൽ ഒരു വൈപ്പർ, എന്തെങ്കിലും വൈപ്പിംഗ് എലമെന്റ്, തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട് തുടച്ച് കളയാം, വൈപ്പ് ചെയ്ത് കളയാം. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഇപ്പൊ റിൻസ് ചെയ്തു, എക്സസ് ആയിട്ടുള്ളതിനെ കളഞ്ഞു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡെവലപ്പർ സ്പ്രേ.
ഡെവലപ്പർ അപ്ലിക്കേഷൻ അപ്ലൈയിങ് ഡെവലപ്പർ. ഇവിടെ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നെങ്കിൽ കാണാം ഒരു വൈറ്റ് ഇൻ ബാക്ക്ഗ്രൗണ്ട് ആണ്, ഒരു റാഷ് കളർ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ എന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാം. സോ ഡെവലപ്പർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഈ ക്രാക്കിനുള്ളിലുള്ള പെനിട്രന്റ് എന്ത് ചെയ്യുന്നുണ്ട്, മേലോട്ടേക്ക് വരുന്നുണ്ട്. അതായത് ഡെവലപ്പർ ആ പെനിട്രന്റിനെ സക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ കാണുക, വ്യൂവർ അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ അവിടെയായിട്ട് പിങ്ക് കളറിൽ ചെറിയ ചെറിയ സ്പോട്ടിംഗ് ഉണ്ടാവും. അപ്പൊ ആ സ്പോട്ടിങ്ങിന്റെ അർത്ഥം എന്താ, ആ സ്പോട്ടിങ്ങിന്റെ നേരെ താഴെയിൽ അല്ലെങ്കിൽ ആ സ്പോട്ടിങ് എവിടെയാണോ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ക്രാക്ക് ഉണ്ടാവും അല്ലെ. ഇനി ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തന്നിരുന്നു. ഒരു മെഷീൻ കമ്പണന്റ് ഓൾറെഡി ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, ക്ലീനിങ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. സോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പെനിട്രന്റ് അപ്ലൈ ചെയ്തു. 10 minutes ഓഫ് ഡ്വൽ ടൈം അവർ കൊടുത്ത്, നമ്മുടെ ഓരോ യൂസിങ്ങിന് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ആക്യുറസി വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ഡ്വൽ ടൈം നമ്മൾ സെറ്റ് ചെയ്യണം. 10 minutes ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ മതി, 10 minutes വെയിറ്റ് ചെയ്തു, ഡ്വൽ ടൈം കൊടുത്തു. എക്സസ് ആയിട്ടുള്ള സർഫസിലുള്ള മറ്റ് പെനിട്രന്റ് ആവശ്യമില്ലാത്ത പെനിട്രന്റിനെയൊക്കെ ഇവര് റിൻസ് ചെയ്ത് വെള്ളം ഒഴിച്ച് കളയാണ്. ഓക്കെ, ദെൻ അതിനെ ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് തുടക്കുകയാണ്. വെള്ളമൊക്കെ കളഞ്ഞു. ഇനിയിപ്പോ അതിനകത്ത് ക്രാക്കിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന പെനിട്രന്റ് മാത്രമേ അതിലുള്ളൂ, പക്ഷെ നമുക്കത് കാണാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ അതാ ഡെവലപ്പർ അപ്ലൈ ചെയ്തു, ഒരു സ്പ്രേ അടിച്ചായിട്ട് കണ്ടിട്ടില്ലേ. അപ്പൊ ഡെവലപ്പർ അപ്ലൈ ചെയ്തപ്പോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയി മാറിയില്ലേ, ബട്ട് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും റെഡ് കളറിൽ കുറെ വരകൾ കാണാം, ഒരു സർക്കിൾ പോലെയൊക്കെ കാണാം. കാണുന്നുണ്ടോ? ഓക്കെ, അതിന്റെ അർത്ഥം എന്താ, ആ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്ത് ക്രാഷ് വീണിട്ടുണ്ട് എന്നാണ്. ഇത് വേറൊരു മെഷീൻ കമ്പണൻ്റ്, ഇതും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പെനിട്രന്റ് അപ്ലൈ ചെയ്യുന്നു, 10 minutes ഡ്വൽ ടൈം കൊടുക്കുന്നു, എക്സസ് പെനിട്രന്റിനെ റിൻസ് ചെയ്ത് കളയുന്നു. വാട്ടർ വാഷബിൾ മെത്തേഡ് എന്നാ ഇതിന് പറയാം, വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാണ്. അതിനുശേഷം ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ ആ മെഷീൻ കമ്പണന്റ് നല്ല ബ്രൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയി. അതിൽ തന്നെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഇവിടെ, ഇതാ നമുക്ക് നോക്കാം എവിടെയാ ക്രാക്ക് ഉള്ളത് നോക്കാം. ഈ മൗസ് പോയിന്റർ കാണാലോ അല്ലെ, ഇവിടെ ഒരു സ്പോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരു സ്പോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പുറത്തെ കമ്പണന്റിൽ ഇവിടെ ഒരു സ്പോട്ടിംഗ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. അതിന് അർത്ഥം എന്താ വെച്ചാൽ അവിടെയൊക്കെ ക്രാക്ക് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ് മെത്തേഡ്. ക്ലിയർ ആണല്ലോ, ഇതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ പ്രൊസീജിയറും പ്രിൻസിപ്പിളും ക്ലിയർ ആണല്ലോ. അപ്പൊ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ LPI എന്ന് പറയും, LPT എന്ന് പറയും, ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ് എന്ന് പറയും. അതിനു പുറമെ മറ്റൊരു പേരും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഡൈ പെനിട്രന്റ് ഇൻസ്പെക്ഷൻ. ഡൈ മീൻസ് കളേർഡ് എലമെന്റിനെയാണ് നമ്മൾ ഡൈസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കളേർഡ് പെനിട്രന്റ് ആണ് ഇവിടുത്തെ വർക്കിംഗ് എലമെന്റ് എന്ന് പറയുന്നത്. സോ ഇതിനെ ഡൈ പെനിട്രന്റ് ഇൻസ്പെക്ഷൻ എന്ന് കൂടി പറയാം. സോ മെറ്റീരിയൽസ് കോമൺലി ഇൻസ്പെക്ടഡ് യൂസിംഗ് LPIs ആർ ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്, നോൺ പോറസ്, നോൺ മെറ്റാലിക് മെറ്റൽസ്, നോൺ മാഗ്നറ്റിക് മെറ്റൽസ്. അത് ഉപയോഗിച്ച് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എലമെന്റുകളുടെ ലിസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഒരുവിധപ്പെട്ട എല്ലാ എലമെന്റുകളും നമുക്ക് പറ്റും, പക്ഷെ ഇതിൽ പറ്റാത്തൊരു എലമെന്റ് ആണ് പോറസ് എലമെന്റ്. എന്താ ഈ പോറസ് എലമെന്റ് എന്ന് വെച്ചാ, പോറെന്ന് വെച്ചാ എന്താ, ചെറിയ ചെറിയ സുഷിരങ്ങൾ അല്ലെ, ഹോൾസ് ഉള്ളത്. ഓൾറെഡി അതിന്റെ ബിൽട്ടിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് സർഫസിന് കംപ്ലീറ്റ് പോറാണ് അല്ലെങ്കിൽ ചെറിയ ഹോളാണ്. അത് ഇത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം എന്താ, നമ്മൾ അങ്ങനെയുള്ള ഒരു പോറസ് എലമെന്റ്, അതായത് സർഫസിൽ അതിന്റെ ബൈ ബേർത്ത് അതിന്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്, നല്ല ഒരുപാട് ഹോൾസ് ഉള്ള സ്ട്രക്ചർ. അപ്പൊ അതിൽ നമ്മൾ പെനിട്രന്റ് അപ്ലൈ ചെയ്ത് ഡ്വൽ ടൈം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോറിലേക്കൊക്കെ പെനിട്രന്റ് ഇറങ്ങിച്ചെല്ലും. ദെൻ നമ്മള് റിംഗ്സ് ഒക്കെ ചെയ്ത് ഡെവലപ്പർ അപ്ലൈ ചെയ്ത എല്ലാ പോറിന് കറസ്പോണ്ടിങ് ആയിട്ടും സ്പോട്ടിംഗ് ഉണ്ടാവും. ആക്ച്വലി ആ പോറ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫക്റ്റ് ആയിരുന്നോ? അല്ലല്ലോ, അതിന്റെ സ്ട്രക്ചർ തന്നെയാണ്. സോ പോറസ് എലമെന്റിനകത്ത് നമുക്ക് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ്
സാധ്യമല്ല. ദെൻ വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറ് ടെസ്റ്റിംഗ് മെത്തേഡിന്റെയും പ്രിൻസിപ്പിൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. കാരണം എക്സാമിന്, ഇതുവരെ കഴിഞ്ഞ എക്സാമിനൊക്കെ മിനിമം ടു മെത്തേഡ്സിന്റെങ്കിലും പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. സോ വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ദി ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ്? സോ ലിക്വിഡ് വിത്ത് ഹൈ സർഫസ് വെറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് അപ്ലൈഡ് ടു ക്ലീൻ ദി സർഫസ് ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ. ആ ലിക്വിഡിന്റെ പേരെന്താണ്? ലിക്വിഡ് വിത്ത് ഹൈ സർഫസ് വെറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഈ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന പെനിട്രന്റിനെ പറ്റിയാണ് ഈ പറയുന്നത്. പെനിട്രന്റിനെ പറ്റിയാ പറഞ്ഞത് ലിക്വിഡ് വിത്ത് ഹൈ സർഫസ് വെറ്റിംഗ് കെയർ. എന്താ സർഫസ് വെറ്റിംഗ് കെയർ? വെറ്റ് എബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? സർഫസില് അഡിയർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി. കറക്റ്റ് ആണ്. അത് വെറ്റാന്ന് വെച്ചാൽ എന്താ? വെറ്റാന്ന് വെച്ചാൽ നനയുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പൊ സർഫസില്, ഒരു സർഫസിലേക്ക് നമ്മൾ ആ ലിക്വിഡിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും കോണ്ടാക്ട് ഉണ്ടാവാനും ഈ പറഞ്ഞ പോലെ ലിക്വിഡ് പാർട്ടിക്കിൾ അഡേർ ചെയ്ത് നിൽക്കാൻ, ഒട്ടി നിൽക്കാനുള്ള കഴിവുള്ള ലിക്വിഡ്സിനെയാണ് ഹൈ സർഫസ് വെറ്റിംഗ് എബിലിറ്റി ഉള്ള ലിക്വിഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന പെനിട്രന്റ് എങ്ങനെയായിരിക്കണം? വെറ്റബിലിറ്റി കൂടുതലുള്ളതായിരിക്കണം, നന്നായിട്ട് വെറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആയിട്ട് ഉണ്ടാവണം, നനക്കാൻ പറ്റണം. സോ ലിക്വിഡ് വിത്ത് ഹൈ സർഫസ് വെറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് അപ്ലൈ ടു ക്ലീൻ ദി സർഫസ് ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ. ദെൻ ദ ലിക്വിഡ് പെനിട്രേറ്റ്സ് ഇൻ ടു സർഫസ് അല്ലെ. നമ്മൾ ഡ്വൽ ടൈം കൊടുക്കുന്നതുകൊണ്ട് ഈ ലിക്വിഡ് എന്താവും? സർഫസിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകും, തുളച്ചു കയറും. എവിടെയൊക്കെയാണോ ഹോൾസ് അല്ലെങ്കിൽ ക്രാക്ക് ഉള്ളത്. ബ്രേക്കിംഗ് ഡിസ്കണ്ടിന്യൂറ്റീസ് വിയ ക്യാപ്പിലാരി ആക്ഷൻ. ക്യാപ്പിലാരിറ്റിയെ പറ്റി നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ, നമ്മുടെ ആൻസർ കീ വരുമ്പോൾ, എക്സാമിന്റെ ആൻസർ കീ വരുമ്പോൾ നിങ്ങളോട് ഇതിന്റെ പ്രിൻസിപ്പിളാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ കീയിൽ ഇത്രയേ പറയുള്ളൂ, ക്യാപ്പിലറി ആക്ഷൻ എന്നുള്ള വേർഡ് ഉണ്ടോ, അങ്ങനെയാണ് മാർക്ക് കൊടുക്കണം. അപ്പൊ ക്യാപ്പിലറി ആക്ഷൻ എന്താണ്? എന്താ ക്യാപ്പിലറി ആക്ഷൻ? ക്യാപ്പിലാരിറ്റി അല്ലെ, ക്യാപ്പിലറി ട്യൂബ്സ്. നമ്മൾ പ്ലസ് ടു അല്ലേ പഠിച്ചത്, പത്താം ക്ലാസ്സാണോ, എവിടുന്നോ പഠിച്ചിട്ടുണ്ടല്ലോ. ആ എന്താ ക്യാപ്പിലറി ആക്ഷൻ? അത് ഗ്രാവിറ്റി സ്മോൾ ഡയമീറ്റർ ഉള്ള ടച്ചിംഗ് ആയിട്ട് ലിക്വിഡിന്റെ അപ്വേർഡ് മൂവ്മെന്റ്. അത് നമ്മൾ ഒരു ലിക്വിഡ് സർഫസിലേക്ക് ഒരു സ്മോൾ ഡയമീറ്റർ ഉള്ള, ഓർമ്മയില്ലേ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത, നമ്മൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ചെറിയൊരു ട്യൂബ് നമ്മൾ കടത്തി വിടുമ്പോ ലിക്വിഡിന്റെ ആദ്യത്തെ ലെവലിനേക്കാൾ മേലയിലായിരിക്കും നമ്മുടെ ട്യൂബിനകത്തുള്ള വെള്ളത്തിന്റെ ലെവൽ അല്ലെ, ഒരു റൈസ് ഉണ്ട്. ആ ആക്ഷൻ തന്നെയാണ് ഇവിടെ നമ്മുടെ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച ഫിഗറിനകത്ത് നോക്കാം, ഞാൻ ഒരു ഫ്രഷ് സ്ലൈഡ് എടുക്കാം. നേരെ നമ്മൾ പ്ലസ് ടു ഏതാണ്ട് നമ്മൾ പഠിച്ച ഒരു ഫിഗർ, മൗസ് പോയിന്റർ വെച്ച് വരയ്ക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് റെഗുലർ ആവാത്ത ചെറിയ മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണെങ്കിലും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു ബീക്കറിനകത്ത് നമ്മൾ വെള്ളം എടുത്ത് അതിലേക്ക് ഒരു ട്യൂബ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ബീക്കറിലെ വെള്ളത്തിന്റെ ലെവലിനേക്കാളും ഒരു പടി മേലെയായിരിക്കും ഈ ട്യൂബിനകത്തുള്ള വെള്ളത്തിന്റെ ലെവൽ അല്ലെ. ദിസ് ഈസ് ക്യാപ്പിലറി ആക്ഷൻ. ആക്ച്വലി നമ്മുടെ സർഫസിനകത്ത് നടക്കുന്നത് ഇത് തന്നെയാണ്. അതായത് സർഫസ് ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ. ഇവിടെ ഒരു ചെറിയ ക്രാക്ക് എന്ന് പറയുന്നത് സിമിലർ ടു ദിസ് ട്യൂബ്. ചെറിയ ഡയമീറ്റർ ഉള്ള ട്യൂബ് എന്ന് പറയുന്നതിന്റെ സിമിലർ ആണ് ഈ ചെറിയ ക്രാക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലെവലിനേക്കാളും ഈ ട്യൂബിലൂടെ ഇവിടെ ഒരു റിവേഴ്സ് ആക്ഷൻ ഉണ്ടാകുന്നത്, അതായത് താഴോട്ടേക്കാണ് പോകുന്നത് അല്ലെ. താഴോട്ടേക്കൊരു ഇറങ്ങിച്ചെല്ലുണ്ടാവും, ഒരു റിവേഴ്സ് ക്യാപ്പിലറി ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പഠിച്ചൊക്കെ ട്യൂബിലൂടെ മേലോട്ടേക്ക് പോകുന്ന, പക്ഷെ ഇതൊരു റിവേഴ്സ് ആക്ഷൻ ആണ്. അപ്പം ഇതുപോലുള്ള ഒരു ക്യാപ്പിലറി ആക്ഷൻ ആണ് ആക്ച്വലി നടക്കുന്നത്. അതായത് സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിക്വിഡ്
സർഫസിലുള്ള ചെറിയ ഡയമീറ്റർ ഹോളിലൂടെ ജസ്റ്റ് ഇറങ്ങി ചെല്ലും. ദാറ്റ് ഈസ് കാപ്പിലറി റിയാക്ഷൻ. സോ ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി ലിക്വിഡ് പെനിട്രേറ്റ് ടെസ്റ്റിംഗ്. സോ ലിക്വിഡ് പെനിട്രേറ്റ്സ് ഇൻ ടു സർഫസ് ബ്രേക്കിംഗ് ഡിസ്കണ്ടിന്യൂറ്റീസ് വയർ കാപ്പിലറി ആക്ഷൻ. സോ ഈ ഒരു ടേം പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ നിർബന്ധമായും എഴുതേണ്ട എലമെന്റ് ആണ് കാപ്പിലറി ആക്ഷൻ. റിവേഴ്സ് കാപ്പിലറി ആക്ഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. അറ്റ്ലീസ്റ്റ് കാപ്പിലറി ആക്ഷൻ, ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ എന്നുള്ള ഈ ഒരു വേർഡ് നിർബന്ധമായും ഇതിലുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ്, എക്സസ് പെനിട്രന്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് ഡെവലപ്പർ ഈസ് അപ്ലൈഡ് ടു പുൾ ട്രാപ്ഡ് പെനിട്രന്റ് ബാക്ക് ഇൻ ടു ദി സർഫസ്. നമുക്കറിയാം ഡുവൽ ടൈമിങ്ങിന് ശേഷം, അതായത് കാപ്പിലറി ആക്ഷൻ ഒക്കെ നടന്നതിന് ശേഷം എക്സസ് ആയിട്ടുള്ള പെനിട്രന്റ് നമ്മൾ ഒഴിവാക്കുന്നു. അതിനുശേഷം ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെവലപ്പർ എന്ത് ചെയ്യുന്നു, ഇതിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പെനിട്രന്റിനെ പുള്ളി നേരെ വലിച്ചെടുക്കുന്നു അല്ലേ. ദെൻ സർഫസ് ഈസ് ഇൻസ്പെക്ടഡ് ഫോർ ഡിഫെക്ട്സ് ഐദർ വിഷ്വലി ഓർ യൂസിങ് യു വി ലൈറ്റ്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലൊക്കെ നമ്മൾ ആ ട്രാപ്പ് ചെയ്യപ്പെട്ടതിനെ വലിച്ചെടുത്തു, അത് ശേഷം നമ്മൾ നോക്കിയത് എങ്ങനെയാ, കണ്ണുകൊണ്ടാണ് നോക്കിയത് അല്ലേ. നമുക്ക് ആ ഒരു വൈറ്റ് സർഫസിനകത്തൊരു റെഡ് സ്പോട്ടിങ് അത് നമ്മൾ മാനുവലി അല്ലെങ്കിൽ കണ്ണുകൊണ്ട് വിഷ്വലി ആണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തത്. ഇനി ചില ടെസ്റ്റിങ്ങിൽ യു വി ലൈറ്റ് അപ്ലൈ ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ കണ്ടതിന് പുറമെ നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്ത് പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഒന്നും കാണൂല, നേരെ മറിച്ച് നമ്മൾ ഒരു യു വി ലൈറ്റ് അൾട്രാ വയലറ്റ് ലൈറ്റ് അതിന്റെ മുകളിലേക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഈ സ്പോട്ടിങ് കാണാൻ പറ്റും. അപ്പൊ അവിടെ പെനിട്രന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലൂറസെന്റ് പെനിട്രന്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും. എപ്പോഴാണ് യു വി ലൈറ്റ് നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹൈ വെറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു പെനിട്രന്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പെനിട്രന്റ് എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് പെനിട്രന്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ, ഞാൻ ഫ്ലൂറസെന്റ് പെനിട്രന്റ് അപ്ലൈ ചെയ്തു, ഡ്വൽ ടൈമിങ്ങിന് ശേഷം എക്സസ് ആയിട്ടുള്ളതിനെ റിമൂവ് ചെയ്തു, ഡെവലപ്പർ അപ്ലൈ ചെയ്തു, ഡെവലപ്പർ ഈ ഫ്ലൂറസെന്റ് പെനിട്രന്റിനെ സക്ക് ചെയ്ത് മേലേക്ക് കൊണ്ടുവരും. പക്ഷേ എന്റെ നേക്കഡ് ഐ കൊണ്ട് എനിക്ക് ഈ സക്ക് ചെയ്ത് മേലേക്ക് കൊണ്ടുവന്ന ഫ്ലൂറസെന്റ് പെനിട്രന്റ് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അടുത്ത മുമ്പിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി വരും, അൾട്രാ വയലറ്റ് ലൈറ്റിനെ ഈ സ്പെസിമെന്റെ മുകളിലേക്ക് എക്സ്പോസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് സർഫസിൽ ഒരു ഗ്രീനിഷ് യെല്ലോ കളറിൽ സ്പോട്ടിങ് കാണാം. നമ്മളിപ്പോ കണ്ണുകൊണ്ട് നോക്കിയപ്പോ നമ്മൾ കണ്ടത് വൈറ്റ് സർഫസിൽ റെഡ് കളർ സ്പോട്ടിങ് ആയിരുന്നു കണ്ടത്. അൾട്രാ വയലറ്റ് ലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫ്ലൂറസെന്റ് പെനിട്രന്റ് പാർട്ടിക്കിൾസ് ടെസ്റ്റിംഗ് ആണെങ്കിൽ അവിടെ നമ്മൾ അൾട്രാ വയലറ്റ് ലൈറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡെവലപ്പറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആവും. നമ്മൾ നേരത്തെ കണ്ട റെഡ് സ്പോട്ടിങ്ങിന് പകരം ഇവിടെ ഒരു ഗ്രീനിഷ് യെല്ലോ, ഗ്രീനിഷ് യെല്ലോ എന്ന് പറഞ്ഞാൽ മിന്നാമിന്നി കളറല്ലേ, ആ ഒരു ഗ്രീനിഷ് യെല്ലോ കളറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതിനകത്തുള്ള ഡിഫക്റ്റുകളൊക്കെ കാണാൻ പറ്റും. ദെൻ ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ദ ഡെവലപ്പർ ആൻഡ് റെസിജ്വൽ പെനിട്രന്റ് ഈസ് റിമൂവ്ഡ് ബൈ പോസ്റ്റ് ക്ലീനിങ് മെത്തേഡ്. നമ്മൾ NDT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണോ തന്നത് അതിനൊരു ഡിഫക്റ്റും ഇല്ലാതെ തിരിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലൊക്കെ ലാസ്റ്റ് അതിന്റെ മുകളിൽ ഡെവലപ്പറും പെനിട്രന്റും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടി ഒഴിവാക്കണം. അപ്പൊ പോസ്റ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിങ്ങിന് ശേഷമുള്ള ക്ലീനിങ്, പ്രീ ക്ലീനിങ് എന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിന് മുമ്പുള്ള ക്ലീനിങ്. സോ പ്രീ ക്ലീനിങ്ങിൽ തുടങ്ങി പോസ്റ്റ് ക്ലീനിങ്ങിൽ അവസാനിക്കുന്ന സ്റ്റെപ്പുകളാണ് ആർക്കുള്ളത്, ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിങ്ങിന് ഉള്ളത്. സോ നമുക്ക് നോക്കാം ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞതാണ്. ഫസ്റ്റ് നമ്മുടെ ടെസ്റ്റ് ഒബ്ജക്ട്, ഈ ഒബ്ജക്ട് ഓൾറെഡി സർഫസ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ടെസ്റ്റ് ഒബ്ജക്ട്. ദെൻ സെക്കൻഡ് അടുത്ത സ്റ്റെപ്പിൽ പെനിട്രന്റ് അപ്ലൈ ചെയ്യണം, പെനിട്രന്റ് അപ്ലിക്കേഷൻ. അപ്പൊ അതിനുശേഷം നമ്മൾ ഡ്വൽ ടൈം കൊടുക്കും അല്ലെ, ഡ്വൽ ടൈം. ദെൻ ഡ്വൽ ടൈമിന് ശേഷം ഇമൾസിഫയർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് റിൻസ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു. അപ്പൊ ചില പെനിട്രന്റ് വെള്ളം ഒഴിച്ചാലൊന്നും പോവില്ല, പറ്റി നിന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ കെറോസിൻ പോലുള്ള എമൾസിഫയിങ് ഏജന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സർഫസ് നന്നായിട്ട് തുടക്കേണ്ടി വരും, എന്നാൽ മാത്രമേ എക്സസ് ആയിട്ടുള്ള പെനിട്രന്റ് പോകുള്ളൂ. സോ നോർമലി എമൾസിഫയേഴ്സ് പോലുള്ള എലമെന്റ് ഉപയോഗിച്ച് നമ്മൾ എക്സസ് പെനിട്രന്റിനെ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളമൊക്കെ നമ്മൾ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ആ ഒരു ലേഡി ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു തുണി എടുത്തിട്ട് അതിനകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഡ്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. സോ വാഷ് ആൻഡ് ഡ്രൈ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഡെവലപ്പർ അപ്ലിക്കേഷൻ. ദെൻ ഡെവലപ്പർ അപ്ലൈ ചെയ്തതിന് ശേഷം ടെസ്റ്റ് ഒബ്ജക്റ്റിൽ ഒന്നുകിൽ നമ്മൾ മാനുവലി കണ്ണുപയോഗിച്ചുകൊണ്ട് നോക്കും, അല്ലെങ്കിൽ
നമ്മളെ ഫ്ലൂറസെന്റ് പെനിട്രന്റ് പാർട്ടികളാ ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ യു വി ലൈറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിലുള്ള വേരിയേഷൻസ് നോക്കും. സോ എക്സാമിന് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിത്ത് നീറ്റ് ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ്. അപ്പം സ്റ്റെപ്പിന്റെ ഡയഗ്രാം വരക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരക്കാനുള്ള ഡയഗ്രം ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ടെസ്റ്റ് പീസ് വേണം. നമ്മളിപ്പോ വീഡിയോ കണ്ട സാധനം ഇത് ടെസ്റ്റ് പീസ്, അതായത് ഫുള്ളായിട്ട് അതിന്റെ മുകളിലോ ഫോറിൻ പാർട്ടിക്കിളൊക്കെ കോട്ടിംഗ് ഉള്ള ഒരു ടെസ്റ്റ് പീസ്. ദെൻ അടുത്ത മൊമെന്റില് എന്ത് ചെയ്യുന്നു, ഇതിന്റെ കോട്ടിംഗ് റിമൂവ് ചെയ്യുന്നു അല്ലെ. ആ സ്റ്റെപ്പിന് എന്താ പേര് കൊടുക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് കോട്ടിംഗ് റിമൂവ് ചെയ്ത് ഇത്ര എത്തി. ഈ ഇതുവരെയുള്ള സ്റ്റെപ്പിന്റെ പേരെന്താ, ഹലോ എടാ കേൾക്കുന്നില്ലേ, ഹലോ അമർനാഥിനോ, അമർനാഥ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അമർനാഥ് ക്ലാസ് ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കേ, ഞാൻ ട്രൈ ചെയ്യാം. ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരം ഇറങ്ങിയിട്ടുണ്ടോ? ഞാനോട് പറയാം, സ്ലൈഡ് കാണാലോ. ഈ ടെസ്റ്റ് പീസിനെ, അതായത് ഫുൾ ഓഫ് ഫോറിൻ മെറ്റീരിയൽസും കോട്ടിംഗ് ഒക്കെ ഉള്ള ടെസ്റ്റ് പീസിനെ ഇവിടുന്ന് ഇതാ ഈ ഒരു ഫിഗറിലേക്ക് എത്തിക്കാം, ഈ ഫിഗറിലേക്ക് എത്തിക്കാം. ഇതുവരെയുള്ള ഈ ഒരു സ്റ്റെപ്പ് ഓഫ് പ്രൊസീജിയേഴ്സിന് എന്താ പറയാ, പ്രിപ്പയർ ചെയ്യാം. അതായത് ഫസ്റ്റ്, അതായത് ബിഫോർ ടെസ്റ്റിംഗ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ക്ലീനിങ് എന്നാ പറയാ, പ്രീ ക്ലീനിങ്. കറക്റ്റ് ആണ്, പ്രീ ക്ലീനിങ്. അതായത് ടെസ്റ്റ് പീസിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്യാണ്. അത് ഇതിലുള്ള അൺവാണ്ടഡ് എലമെന്റ്സിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ, മൂന്നാമത്തെ ഫിഗറിലുള്ള ഇതുപോലെ ഒരു സ്ട്രക്ചറിലേക്ക്, അതായത് വെറും നമ്മുടെ ടെസ്റ്റ് എലമെന്റ് ആക്കി മാത്രം മാറ്റണം, അതിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്. ഇതുവരെയുള്ള ഈ ഒരു പ്രൊസീജിയറിനെ നമ്മൾ പ്രീ ക്ലീനിങ് എന്ന് പറയും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, ഇത് നിങ്ങൾ എക്സാമിൽ വരക്കേണ്ടതാണ്. എക്സാമിൽ ഇത് ഇതുപോലെയാ ചോദിച്ചത്, വിത്ത് നീ ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ലിക്വിഡ് പെനിട്രന്റ് ടെസ്റ്റിംഗ്. അപ്പൊ ഓരോ സ്റ്റെപ്പിന്റെയും ഡയഗ്രാം വരക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീ ക്ലീനിങ് ചെയ്താൽ, എന്നിട്ട് എന്താണ് പ്രീ ക്ലീനിങ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഫിഗർ വരക്കുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അപ്ലൈ പെനിട്രന്റ്. പെനിട്രന്റ് അപ്ലൈ ചെയ്യണം. പെനിട്രന്റ് അപ്ലൈ ചെയ്യുമ്പോൾ സർഫസിൽ പെനിട്രന്റ് വന്ന് വീണതായിട്ട് നിങ്ങൾ കാണിക്കണം, പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്തിട്ട് എങ്ങനെ കാണിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് പെന്നും പെൻസിലും ആയിട്ട് ഉപയോഗിക്കാം, എന്ന് വെച്ചാൽ ഇനി ഡെവലപ്പറും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചുകൊണ്ട് പെനിട്രന്റും കാണിച്ചു. ദെൻ അടുത്തതോ, ഈ പെനിട്രന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ക്രാക്കിലേക്ക് പെനിട്രന്റ് ഇറങ്ങി ചെന്നതായിട്ട് കാണിക്കരുത്, കാരണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്വൽ ടൈം ആണ് അല്ലെ. എന്താ ഡ്വൽ ടൈം, ഇറങ്ങാൻ വേണ്ട സമയം. അപ്പൊ സോ അടുത്ത നിങ്ങൾ ഈ ഒരു ഫിഗർ ഇതാ, ഈ താഴെയുള്ള ഫിഗർ വരക്കണം. അതിൽ നോക്കുക, ക്രാക്കില് പെനിട്രന്റ് ഇറങ്ങി ചെന്നതിന് ശേഷം അതിന്റെ നേരെ എഴുതുക, വെയിറ്റ് ഫോർ ഡ്വൽ ടൈം. എന്നിട്ട് ഡ്വൽ ടൈം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ അടുത്ത സ്റ്റെപ്പ്, ഈ വെള്ളം ഉപയോഗിച്ച് കളയുന്ന ഈ സ്റ്റെപ്പിന് പറയുന്ന പേരാണ് എക്സസ് പെനിട്രന്റ് റിമൂവൽ. എക്സസ് പെനിട്രന്റ് റിമൂവൽ. ഒന്നുകൂടി ഞാൻ പറയാം, സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് പ്രീ ക്ലീനിങ്, സെക്കൻഡ് സ്റ്റെപ്പ് അപ്ലൈയിങ് പെനിട്രന്റ്, തേർഡ് സ്റ്റെപ്പ് വെയിറ്റിംഗ് അല്ലെ ഡ്വൽ ടൈം, ഫോർത്ത് സ്റ്റെപ്പ് എക്സസ് പെനിട്രന്റ് റിമൂവൽ. എന്താ എക്സസ് പെനിട്രന്റ് റിമൂവൽ, ഡ്വൽ ടൈമിന് ശേഷം ക്രാക്ക് അല്ലാത്ത സ്ഥലങ്ങളിലുള്ള പെനിട്രന്റിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡ്, ദാറ്റ് ഈസ് എക്സസ് പെനിട്രന്റ് റിമൂവൽ. അപ്പൊ അത് നമുക്ക് പല മെത്തേഡിൽ ചെയ്യാം. ഇവിടെ വാട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നു, നമ്മൾ പ്രൊസീജിയർ ഒക്കെ പറയുമ്പോൾ വാട്ടറിന്റെ തന്നെ നമുക്ക് പറയാം. സോ ഇവിടെ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് റിൻസ് ചെയ്ത് കളയുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പ് ഡെവലപ്പർ അപ്ലിക്കേഷൻ. അതിന് മുമ്പ് നമ്മൾ തുണിയെങ്ങാൻ ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ തുടച്ച് കളയും, അത് കാണിക്കണമെന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട അടുത്ത സ്റ്റെപ്പ് അപ്ലൈയിങ് ഡെവലപ്പർ. അപ്പൊ ഡെവലപ്പർ നേരത്തെ കാണിച്ച പെനിട്രന്റിൽ നിന്നും വേറൊരു കളർ കാണിക്കണം. നിങ്ങൾ പെനിട്രന്റ് പെൻസിൽ കൊണ്ടാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്പർ ഒരു ഇങ്ക് കളർ പെന്നോണ്ട്, ബ്ലൂവോ ബ്ലാക്കോ കളർ പെന്നോണ്ട് കാണിക്കേണ്ടി വരും. ഓക്കെ, ഡെവലപ്പർ അപ്ലൈ ചെയ്തു. ദെൻ അടുത്തതോ,
അടുത്ത മൊമെന്റിൽ ടെസ്റ്റ് പീസ് ഉണ്ടാവും, ഇതിന് മുകളിൽ ഒരു ഡെവലപ്പർ കോട്ടിംഗ് ഉണ്ടാവും, ക്രാക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പോട്ടിംഗും ഉണ്ടാവും. ഇത്രയും കാണിച്ചാലാണ് ഇതിന്റെ സ്റ്റെപ്പ് ആകുന്നത്. ദെൻ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾ കാണിക്കണം, ദാറ്റ് ഈസ് പോസ്റ്റ് ക്ലീനിങ്. അത് വീണ്ടും ഇതിനകത്തുള്ള ഡെവലപ്പറും പെനിട്രൻറ്റും ഒക്കെ റിമൂവ് ചെയ്ത് വെറും ടെസ്റ്റ് പീസും ക്രാക്കും മാത്രമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒന്നുകൂടി കാണിക്കണം. അതിൻ്റെ പേര് പോസ്റ്റ് ക്ലീനിങ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് പ്രീ ക്ലീനിങ്, ടെസ്റ്റ് പീസ് ആദ്യം നിങ്ങൾ ഫുള്ള് കോട്ടിംഗ് ഉള്ള ഒരു ടെസ്റ്റ് പീസ് കാണിക്കുക. ദെൻ അടുത്ത മൊമെന്റിൽ കോട്ടിംഗ് ഒക്കെ ഒഴിവായിട്ട് വെറും ടെസ്റ്റ് പീസും ക്രാക്കും മാത്രമുള്ള ഈ ഒരു ഫിഗർ കാണിക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റെപ്പിനെ നമ്മൾ പ്രീ ക്ലീനിങ് എന്ന് പറയും. സെക്കൻഡ് സ്റ്റെപ്പിൽ പെനിട്രൻറ്റ് അപ്ലൈ ചെയ്യുന്നു, ദാറ്റ് ഈസ് അപ്ലൈയിങ് പെനിട്രൻറ്റ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ക്രാക്കിലേക്ക് പെനിട്രൻറ്റ് ഇറങ്ങി ചെന്നതായിട്ട് കാണിക്കുക, എന്നിട്ട് അവിടെ ഡ്വൽ ടൈം. ദെൻ അടുത്ത മൊമെന്റിൽ ഈ എക്സസ് ആയിട്ടുള്ള പെനിട്രൻറ്റിനെ റിമൂവ് ചെയ്യുക, അതിന്റെ പേര് എക്സസ് പെനിട്രൻറ്റ് റിമൂവൽ, ഇ പി ആർ, എക്സസ് പെനിട്രൻറ്റ് റിമൂവൽ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡെവലപ്പർ അപ്ലിക്കേഷൻ. അപ്പൊ ക്രാക്കിൽ പെനിട്രൻറ്റ് കാണിക്കണം, അതിന്റെ പുറമെ ഡെവലപ്പർ ഒരു ലെയർ ആയിട്ടും കാണിക്കണം. ദെൻ നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ, അതായത് ക്രാക്കിൽ നിന്നും പെനിട്രൻറ്റ് ഈ ഡെവലപ്പറിന്റെ സർഫസിലേക്ക് തക്ക് ചെയ്ത് വരുന്നു. ദെൻ കഴിഞ്ഞില്ല, ഈ ഡെവലപ്പറും പെനിട്രൻ്റ് ഒക്കെ ഒഴിവാക്കി വീണ്ടും പഴയതുപോലെ നമ്മൾ ആ ടെസ്റ്റ് പീസിനെ, ഇവിടെ ഉള്ള പോലെ ടെസ്റ്റ് പീസിനെ കാണിക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്പിന് നമ്മൾ പേര് കൊടുക്കും പോസ്റ്റ് ക്ലീനിങ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് സ്റ്റെപ്സ് ബിഹൈൻഡ് ദി ലിക്വിഡ് പെനിട്രൻ ഇൻസ്പെക്ഷൻ. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇൻട്രൊഡക്ഷനും സ്റ്റെപ്സും പ്രിൻസിപ്പിളാണ്. എന്താണ് ലിക്വിഡ് പെനിട്രൻ ഇൻസ്പെക്ഷൻ, പിന്നെ ഇത് എങ്ങനെയുള്ള മെറ്റീരിയൽസിലാണ് ഇത് യൂസ് ചെയ്യുക, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, അതിൽ ക്യാപ്പിലറി ആക്ഷൻ നിർബന്ധമായിട്ടും പറയണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ പെനിട്രൻ ടെസ്റ്റിംഗ്, ഡയഗ്രാം വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ പോകുന്നത് ഈ ടെസ്റ്റിങ്ങിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാരെ, അവരെ പറ്റിയാണ് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഈ ടെസ്റ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആണ് പെനിട്രൻറ്റ് എന്ന് പറയുന്ന സാധനം, അല്ലെ? പെനിട്രൻറ്റ്. സോ പെനിട്രൻറ്റിനെ പറ്റി നമ്മൾ ഇനി പഠിക്കണം. പെനിട്രൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി പെനിട്രൻറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലിക്വിഡ് ആണോ അല്ലെങ്കിൽ മിക്സ്ചർ ആണോ? അപ്പം പെനിട്രൻറ്റ് തന്നെ എങ്ങനെയൊക്കെ ഉണ്ട്? പെനിട്രൻറ്റിന്റെ ക്വാളിറ്റി, ഒരു നല്ല പെനിട്രൻറ്റിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ഒരു പെനിട്രൻറ്റിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അങ്ങനെയുള്ള കുറച്ച് പെനിട്രൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് തിയറി നമ്മൾ പഠിക്കും. പിന്നെ ഈ ടെസ്റ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത എലമെന്റ് ആണ് ഡെവലപ്പർ എന്ന് പറയുന്നത്. സോ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്പർ എന്ന് പറയുന്നത് എന്ത് മിക്സ്ചറാണ്? ഡെവലപ്പറിന്റെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒരു ഡെവലപ്പറിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഈ തിയറിയും നമ്മൾ പഠിക്കും. അതിനുശേഷം ഈ മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെനിട്രൻ ടെസ്റ്റിംഗ് ആണ്. ഈ പെനിട്രൻ ടെസ്റ്റിംഗിന് പല ടൈപ്പ് ഉണ്ട്, പല അടിസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട്. അപ്പൊ ആ ടൈപ്സിനെ പറ്റി നമ്മൾ പഠിക്കും. സോ നമ്മൾ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് എലമെന്റ്, ദാറ്റ് ഈസ് പെനിട്രൻറ്റ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഭാഗത്ത് നിന്ന് എക്സാമിന് വരാനുള്ള മൂന്നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രിൻസിപ്പിൾ ചോദിക്കാം, സ്റ്റെപ്സ് ചോദിക്കാം, അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് പറ്റാത്തത് ഇതൊക്കെ ചോദിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് പെനിട്രൻറ്റ് ടെസ്റ്റിംഗുമായി ബന്ധപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റുകളെ പറ്റിയാണ്. ഫസ്റ്റ് എലമെന്റ് പെനിട്രൻറ്റ്. വാട്ട് ഈസ് ലിക്വിഡ് പെനിട്രൻറ്റ് മെറ്റീരിയൽ? സോ പെനിട്രൻറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓർഗാനിക് സോൾവെന്റ് വിച്ച് ഹാവിങ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എബിലിറ്റി ടു വെറ്റ് സർഫസ്. ഞാൻ നേരത്തെ പറഞ്ഞു, സർഫസിനെ നന്നായി വെറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയുള്ള എലമെന്റുകളെയാണ് നമ്മൾ പെനിട്രൻറ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് നനക്കാൻ പറ്റുന്ന എലമെന്റ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പല ടൈപ്പ് ലിക്വിഡുമായിട്ട് ഡീൽ ചെയ്യുന്നവരാണ്. അപ്പോൾ സർഫസ് വെറ്റബിലിറ്റി കൂടിയ ലിക്വിഡിനെ പറ്റി അറിയാം. എന്നാൽ നമ്മുടെ ശരീരത്തിലായ അങ്ങനെ ഒരു നനവ് ഫീല് ചെയ്യാത്ത ലിക്വിഡ്സിനെ പറ്റി നമുക്കറിയാം. സോ പെനിട്രൻറ്റ് എന്ന് പറയുമ്പം അതിനെപ്പോഴും ഹൈ വെറ്റബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഹൈ വെറ്റബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഓർഗാനിക് മിക്സ്ചർ ആണ് ലിക്വിഡ് പെനിട്രൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി ആൻഡ് പെനിട്രേറ്റ് ഇൻ ടു മൈന്യൂട്ട് ഡിഫെക്ട്സ്. ഹൈ വെറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ സർഫസിലും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവാനും ചെറിയ ഡിഫക്റ്റുകളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാനുള്ള കഴിവ് പെനിട്രൻസിനുണ്ട്.
ദെൻ പെനിട്രന്റ് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എൻ ഓർഗാനിക് മിക്സ്ചർ. മിക്സ്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് രണ്ട് കമ്പണന്റ് ആണല്ലോ, ഒന്ന് രണ്ട് ആൾക്കാർ മിക്സ് ചെയ്യുമ്പോഴാണല്ലോ അതൊരു മിക്സ്ചർ ആണ്. അപ്പൊ അതിനുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോന്ന് ആരൊക്കെയാ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡിക്കേറ്റിംഗ് ഡൈയും ഉണ്ടാവും, ഒരു കരിയർ ഫ്ലൂയിഡും ഉണ്ടാവും. ഇൻഡിക്കേറ്റിംഗ് ഡൈ എന്ന് വെച്ചാൽ കളേർഡ് എലമെന്റിനെയാണ് നമ്മൾ ഡൈസ് എന്ന് പറയുന്നത്. സോ ഇൻഡിക്കേറ്റിംഗ് ഡൈ എന്ന് പറയുന്നത് കളറ് തരുന്ന എലമെന്റിനെയാണ് നമ്മൾ ഡൈ എന്ന് പറയുന്നത്, ടു പ്രൊവൈഡ് കളർ ഇൻ ലിക്വിഡ് പെനിട്രന്റ്. ദെൻ കരിയർ ഫ്ലൂയിഡ്, ഈ ഡൈയെ ക്യാരി ചെയ്യുന്ന ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് കരിയർ ഫ്ലൂയിഡ്. സോ ഒരു കരിയർ ഫ്ലൂയിഡും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റിംഗ് ഡൈയും കൂടിയിട്ടുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ പെനിട്രന്റ് എന്ന് പറയുന്നത്. ഈ മിക്സ്ചറിനുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ സർഫസ് വിറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് പെനിട്രന്റ്? പെനിട്രന്റ് തന്നെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മൂന്ന് ബേസിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പെനിട്രൻസ്. സോ മൂന്ന് ബേസിസ് എന്തൊക്കെയാണ് ആദ്യം നോക്കാം. ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ബേസ്ഡ് ഓൺ റിമൂവൽ ടെക്നിക്സ്, ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് ഓഫ് ഇൻഡിക്കേഷൻ. മൂന്ന് അടിസ്ഥാനങ്ങൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഉള്ള മൂന്ന് അടിസ്ഥാനങ്ങൾ. ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ റിമൂവൽ ടെക്നിക്. റിമൂവൽ ടെക്നിക് എന്ന് പറഞ്ഞാൽ എക്സസ് പെനിട്രന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ട വീഡിയോയിൽ എക്സസ് പെനിട്രന്റിനെ റിമൂവ് ചെയ്തത് എങ്ങനെയാ? നമ്മൾ കണ്ട വീഡിയോയിൽ എങ്ങനെയാ എക്സസ് പെനിട്രന്റിനെ റിമൂവ് ചെയ്തത്? വെള്ളം ഒഴിച്ചിട്ടാണ് അല്ലെ, വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്, വാട്ടർ വാഷിംഗ് നടത്തിയിട്ടാണ് റിമൂവ് ചെയ്തത്. അതല്ലാതെയും റിമൂവ് ചെയ്യാൻ പറ്റുന്ന കുറെ പരിപാടികളുണ്ട്. വെള്ളം ഒഴിച്ചിട്ടും ചിലപ്പം റിമൂവ് ആയി പോവാത്ത ചില പെനിട്രന്റുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെറോസിൻ പോലുള്ള എമൾസിഫൈങ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് തുടച്ചു കളയേണ്ടി വരും. വേറെ ചിലതിനെ വൈപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിച്ച്, അതായത് നമ്മൾ വൈപ്പർ എലമെന്റ് ഉണ്ടല്ലോ, വൈപ്പേഴ്സ് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ബേസ്ഡ് ഓൺ റിമൂവൽ ടെക്നിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെനിട്രന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ബേസ്ഡ് ഓൺ സ്ട്രെങ്ത് ഓഫ് ഇൻഡിക്കേഷൻ, നമ്മൾ പെനിട്രന്റ് അപ്ലൈ ചെയ്തു, ഡെവലപ്പറും അപ്ലൈ ചെയ്തു. അപ്പൊ ഡെവലപ്പറിന്റെ സർഫസിൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്പോട്ടിംഗ് ആയിട്ടാണ് നമുക്ക് പെനിട്രന്റ് കാണേണ്ടത്. അപ്പൊ ചില പെനിട്രന്റ് നല്ല കോൺട്രാസ്റ്റ് ഉണ്ടാവും, കാണാൻ നല്ല എന്താ പറയുക ഡാർക്ക് സ്പോട്ടിംഗ് ആയിട്ട് കാണും. ചിലത് മൈന്യൂട്ട് സ്പോട്ടിംഗ്, അതായത് അതിന്റെ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കേഷന്റെ ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ സ്ട്രെങ്ത് ഓഫ് ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ടും നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. സോ മൂവിങ് ഓൺ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചുള്ള പെനിട്രന്റിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഫ്ലൂറസെന്റ് പെനിട്രൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില പെനിട്രന്റ് നമ്മൾ ഈ കളേർഡ് എലമെന്റ് അല്ലാതെ ഫ്ലൂറസിൻ പെനിട്രന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിന്റെ നാച്ചുറൽ ഗ്രീൻ ഇൻ കളർ, കളറ് ഗ്രീനിഷ് ആയിരിക്കും. കണ്ടെയ്ൻസ് ഡൈ വിച്ച് ആർ ഗ്ലോസ് ബ്രൈറ്റ്ലി വെൻ എക്സ്പോസ് ടു യു വി ലൈറ്റ്സ്. അപ്പൊ ഈ ഗ്രീൻ കളർ ഫ്ലൂറസിൻ പെനിട്രന്റിനകത്തുള്ള ഡൈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ അല്ലെങ്കിൽ നേക്കഡ് ഐ കൊണ്ട് നോക്കിയാൽ വലിയ മാറ്റമൊന്നും തോന്നില്ല. പക്ഷെ ആ ഡൈ പാർട്ടിക്കിൾസിന്റെ മുകളിൽ യു വി ലൈറ്റ് വന്ന് വീഴുമ്പോൾ നല്ല ഗ്ലോ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് സ്പോട്ടിങ് കാണിക്കും. സോ അത്തരം ഡൈ പെനിട്രൻസ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഡൈ പെനിട്രൻസിനെയാണ് നമ്മൾ ഫ്ലൂറസൻ പെനിട്രൻസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ്, റിക്വയർ ഡാർക്ക് ഏരിയ ഫോർ ഇൻസ്പെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ട വീഡിയോയിലൊക്കെ നോർമൽ വിസിബിൾ പെനിട്രൻ്റായി യൂസ് ചെയ്തത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. ബട്ട് ചില കണ്ടീഷൻസിൽ ഫ്ലൂറസൻ പെനിട്രൻ്റായി യൂസ് ചെയ്യുക. അപ്പൊ ഫ്ലൂറസൻ പെനിട്രന്റ് നമ്മൾ സർഫസിൽ അടിച്ചു, എക്സസ് പെനിട്രന്റ് റിമൂവ് ചെയ്തു, അതിനുശേഷം ഡെവലപ്പറും അപ്ലൈ ചെയ്തു. പക്ഷെ നമുക്ക് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ടെസ്റ്റ് മെറ്റീരിയലിനെ ഒരു ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുപോകും. ഡാർക്ക് റൂമിൽ വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് യു വി ലൈറ്റ് ഞാൻ സപ്ലൈ ചെയ്യും. അങ്ങനെ യു വി ലൈറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത്, പിന്നെ എനിക്ക് കണ്ണുകൊണ്ട് കാണാം. എന്താ കാണുക? ഡാർക്ക് റൂം ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഈ പറയുന്ന ഗ്രീനിഷ് യെല്ലോ കളർ, അതായത് ഈ ഫ്ലൂറസൻ പെനിട്രന്റിന്റെ കളർ ഉണ്ടല്ലോ, ഒരു മിന്യാമിനി കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളർ എനിക്ക് നല്ല ഗ്ലോ ആയിട്ട്, ഒരു നല്ല തിളങ്ങുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റും. സോ അത്തരം പെനിട്രന്റുകളെയാണ് ഫ്ലൂറസൻ പെനിട്രൻ. ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലെ ഫസ്റ്റ് വൺ ഫ്ലൂറസൻ പെനിട്രൻ, ഇറ്റ് ഈസ് ഗ്രീനിഷ് ഇൻ കളർ, ദെൻ കണ്ടെയ്ൻസ് ഡൈ വിച്ച് ആർ ഗ്ലോസ് ബ്രൈറ്റ്ലി വെൻ എക്സ്പോസ് ടു യു വി ലൈറ്റ്സ്, ദെൻ ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ്, ഇറ്റ് റിക്വയർ ഡാർക്ക് ഏരിയ ഫോർ ഇൻസ്പെക്ഷൻ. ദെൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലെ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് വിസിബിൾ പെനിട്രൻ. വിസിബിൾ പെനിട്രൻസ് അതാണ് നമ്മൾ വീഡിയോയിൽ കണ്ട പെനിട്രൻ്റ്. It is red in color, high contrast against white developer background. It is less sensitive, doesn't require darkened area. ഇത് നമ്മുടെ ആ ഫിഗറിൽ, നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ നേരത്തെ ബ്ലോക്ക് ഡയഗ്രത്തിലൊക്കെ, സോറി നേരത്തെ ആ സ്റ്റെപ്പിന്റെ ഡയഗ്രത്തിലൊക്കെ കണ്ടത് വിസിബിൾ പെനിട്രന്റ് ആണ്. കളർ നോർമലി റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ ആയിരിക്കും.
മോസ്റ്റ് ഓഫ് ദ കേസും റെഡ് തന്നെയാണ്. കാരണം റെഡിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, അതായത് അതിന്റെ വ്യൂ ലെങ്ത് റേഞ്ച് അങ്ങനെയാണ്. സോ ഹൈ കോൺട്രാസ്റ്റ് അഗെയിൻസ്റ്റ് വൈറ്റ് ഡെവലപ്പർ ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ്, ഡസൻ റിക്വയർ ഡാർക്ക് എൻഡ് ഏരിയ. യു വി ലൈറ്റിലുള്ള പോലെ ഡാർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയാ ഡാർക്ക് റൂമിന്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിമൂവൽ ടെക്നിക്. അപ്പം ബേസ്ഡ് ഓൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉള്ളത്, ഫ്ലൂറസെന്റ് പാർട്ടിക്കിളും സോറി ഫ്ലൂറസെന്റ് പെനിട്രൻസും വിസിബിൾ പെനിട്രൻസും. ദെൻ ബേസ്ഡ് ഓൺ റിമൂവൽ ടെക്നിക്, ഞാൻ പറഞ്ഞു എക്സസ് പെനിട്രന്റിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണിത്. ബേസ്ഡ് ഓൺ റിമൂവൽ ടെക്നിക് എന്ന് പറഞ്ഞാൽ എക്സസ് പെനിട്രന്റ് റിമൂവൽ ടെക്നിക് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ സോൾവെന്റ് റിമൂവബിൾ. സോൾവെന്റ് റിമൂവബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് പെനിട്രൻസ് എങ്ങനെയാ റിമൂവ് ചെയ്യുക വെച്ചാൽ, എക്സസ് പെനിട്രൻസ് ആർ റിമൂവ്ഡ് ബൈ വൈപ്പിംഗ് വിത്ത് എ ക്ലോത്ത് ഡാംപ്ഡ് ഇൻ സോൾവെന്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ചില പെനിട്രന്റ് നമ്മൾ വെള്ളം ഒഴിച്ചാലൊന്നും ഒഴുകി പോവാത്ത എക്സസ് പെനിട്രന്റ് പോവില്ല. നമ്മള് പെയിന്റ് ഒക്കെ നമ്മൾക്ക് കളയുമ്പോഴേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, മണ്ണെണ്ണ അല്ലെ, മണ്ണെണ്ണ ഒരു തുണിയിലാക്കിയിട്ട് പെയിന്റ് നമ്മളെ ശരീരത്തിലായ ഭാഗത്ത് നമ്മൾ തുടച്ച് കളയും. അതേപോലെ ചില പെനിട്രന്റ് ഉണ്ട് ഇതുപോലെ സർഫസിൽ ആയി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാലൊന്നും പോവില്ല, അവിടെ പറ്റി നിൽക്കും. അപ്പൊ എക്സസ് പെനിട്രന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില സോൾവെന്റ് ഏജൻസുകളെ നമ്മൾ ഉപയോഗിക്കും. അപ്പം നോർമലി ഈ പറഞ്ഞ കെറോസിൻ പോലുള്ള സോൾവെന്റ് ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സർഫസില് ഒരു തുണി, അതായത് ഈ സോൾവെന്റുകളെ ഈ കെറോസിൻ പോലുള്ള എലമെന്റിനെ നമ്മളൊരു തുണിയിലേക്ക് ആക്കുകയും ആ തുണി ഉപയോഗിച്ചുകൊണ്ട് വൈപ്പ് ചെയ്ത് കളയുകയും ചെയ്യും. അതാണ് അവിടെ പറഞ്ഞത് പെനിട്രൻസ് ആർ റിമൂവ്ഡ് ബൈ വൈപ്പിംഗ് വിത്ത് എ ക്ലോത്ത് വിച്ച് ഈസ് ഡാംപ്ഡ് ഇൻ സോൾവെന്റ്. സോൾവെന്റിൽ മുക്കിയതിന് ശേഷം നമ്മുടെ എക്സസ് പെനിട്രന്റ് റിമൂവ് ചെയ്യേണ്ട സർഫസിൽ തുടക്കും. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് സോൾവെന്റ് റിമൂവബിൾ മെത്തേഡ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ എയറോസോൾ ക്യാൻ ഫോർ ഈസി പോർട്ടബിലിറ്റി. അതായത് ഈ സോൾവെന്റ് പൊതുവെ എയറോസോൾ ക്യാൻ എന്ന് പറഞ്ഞാൽ സ്പ്രേ പോലുള്ള സ്പ്രേ, നമ്മുടെ ബോഡി സ്പ്രേ ഉള്ള ആ ക്യാനിന് ആ ഒരു ടിന്ന് പറയുന്ന പേരാണ് എയറോസോൾ ക്യാൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സോൾവെന്റ് മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് എക്സസ് പെനിട്രന്റ് റിമൂവൽ നടത്തുന്നതിനാണ് സോൾവെന്റ് റിമൂവബിൾ പെനിട്രന്റ് എന്ന് പറയുന്നത്. സോൾവെന്റ് ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്നത്. ദെൻ വാട്ടർ വാഷബിൾ പെനിട്രന്റ്, പേരിൽ തന്നെ ഉണ്ട്, പെനിട്രൻസ് എങ്ങനെയായിരിക്കും റിമൂവ് ചെയ്യാം? ഹലോ, തേങ്ങായോ? ഓക്കെ ഓക്കെ, ഞാൻ കരുതി 50 മിനിറ്റ് ആണ്, 11:40 വരെ അല്ലേ. ഓക്കെ, നമുക്ക് ബാക്കി എന്നാ നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അതിനിടയിൽ അറ്റൻഡൻസ് എടുത്തിട്ടില്ല. നമ്പർ വൺ, നമ്പർ വൺ സാർ. ടു പ്രസൻസ്.